നമസ്കാരം. റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ബയേണിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായ റോബർട്ട് ലെവൻഡോസ്കി ക്ലബ്ബ് വിട്ടത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് ഒരു മികച്ച സ്ട്രൈക്കറെ ഇപ്പോൾ ബയേൺ മ്യൂണിക്കിന് ആവശ്യമുണ്ട്. അവർ ആ ഒരു സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ഇപ്പോൾ ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഹാരി കെയ്നിന് വേണ്ടിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ബയേൺ മ്യൂണിക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഏറെ കാലമായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ അത് ഇതുവരെ ഫലം കണ്ടിട്ടില്ല. ഏറ്റവും പുതിയതായി കൊണ്ട് 100 മില്യൺ യൂറോക്ക് മുകളിലുള്ള ഒരു ഓഫർ വരെ ബയേൺ മ്യൂണിക്ക് ടോട്ടൻഹാമിന് നൽകിയിരുന്നു. എന്നാൽ അതും ടോട്ടൻഹാം ഹോട്ട്സ്പർ നിരസിക്കുകയായിരുന്നു. ഇതോടെ ഹാരി കെയ്നിനും തൻ്റെ ക്ഷമ നശിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ പ്രതിനിധികൾ മുഖാന്തരം ബയേണിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു അന്തിമ തീരുമാനം കാണേണ്ടതുണ്ട് എന്നാണ് ബയേണിനോട് ഹാരി കെയ്നിൻ്റെ ക്യാമ്പ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വീക്കെൻഡിലാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസൺ ആരംഭിക്കുന്നത്. ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഒരു തീരുമാനം കാണാനാണ് ഇപ്പോൾ ഹാരി കെയ്ൻ ആഗ്രഹിക്കുന്നത്. പ്രീമിയർ ലീഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ടോട്ടൻഹാമിൽ തന്നെ തുടരാനാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതി. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും ബയേണിന് ഈ ഒരു ഡീലിൽ നിന്നും പിന്മാറേണ്ടി വന്നേക്കും. പക്ഷേ ബയേൺ ഇപ്പോൾ പിന്മാറാനുള്ള ഒരുക്കങ്ങളൊന്നും തന്നെ കാണിച്ചിട്ടില്ല. താരത്തിന് വേണ്ടി അടുത്ത ഓഫർ നൽകാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ബയേൺ മ്യൂണിക്കുള്ളത്. ഇത്തവണ 110 മില്യൺ യൂറോയുടെ ഒരു പുതിയ ഓഫർ ആയിരിക്കും ബയേൺ താരത്തിന് വേണ്ടി ടോട്ടൻഹാമിന് നൽകുക. പ്രമുഖ മാധ്യമമായ സ്കൈ ജർമ്മനിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതെങ്കിലും ടോട്ടൻഹാം സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ ക്ലബ്ബ് ഉള്ളത്. ഈ ഒരു ഓഫർ കൂടി നിരസിക്കപ്പെട്ടാൽ തീർച്ചയായും ബയേണിന് ഹാരി കെയ്നിനെ നഷ്ടമാവാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.